നമസ്കാരം, ഇത് ഇൻഫോമീഡിയ മലയാളം. കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടും ഓണം ഭക്ഷ്യകിറ്റിലെ ഇനങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഉത്തരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കൂടുതൽ ആളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓണം ഭക്ഷ്യകിറ്റ് ഇന്ന് മുതൽ കാർഡിന്റെ നിറം നോക്കാതെ വാങ്ങാമെന്ന് സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സൗജന്യ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയ സാധനങ്ങൾ കിട്ടാത്തതിനാൽ വിതരണം താളം തെറ്റുന്നു. വിവിധ സാധനങ്ങൾ ലഭിക്കാത്തതിനാൽ സപ്ലൈകോ ഡിപ്പോകളിൽ കിറ്റ് പൂർണ്ണമായി പാക്ക് ചെയ്യാനാവാത്ത സാഹചര്യമാണ്. ഇതിനാൽ സ്റ്റോക്കില്ലാത്ത സാധനങ്ങൾക്ക് പകരം മറ്റു വസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിറ്റിൽ ഉൾപ്പെടുത്തിയ 250 ഗ്രാം തുവരപ്പരിപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ പകരം 250 ഗ്രാം ഉഴുന്ന് ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം. 500 ഗ്രാം ചെറുപയറിന് പകരം 500 ഗ്രാം വൻപയറോ അല്ലെങ്കിൽ 750 ഗ്രാം കടലയോ നൽകാനാണ് നിർദ്ദേശം. 20 ഗ്രാം ഏലക്കും 50 ഗ്രാം കശുവണ്ടിക്കും പകരം 1 കിലോ പഞ്ചസാരയോ ആട്ടയോ നൽകാനും ഉത്തരവിലുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കശുവണ്ടി കിട്ടാത്ത സാഹചര്യത്തിൽ ഡിപ്പോ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കശുവണ്ടി 50 ഗ്രാം പാക്കറ്റ് GST പുറമെ 36 രൂപക്കും കശുവണ്ടി ലൂസ് കിലോ 640 രൂപക്കും വാങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതേസമയം അനാഥ, അഗതി, വൃദ്ധ മന്ദിരങ്ങളിലെ അന്തേവാസികളുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ സർക്കാർ നടപടി ക്രൂരതയാണെന്ന് ഓർഫനേജ് അസോസിയേഷൻ. അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സ്ഥാപനങ്ങൾ കാണുന്ന ധനവകുപ്പ് ഉത്തരവ് അംഗീകരിക്കാനാവില്ലെന്നും അസോസിയേഷൻ ഓഫ് ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ റോയ് മാത്യു വടക്കേൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതേസമയം കോവിഡ് വാക്സിൻ എടുത്തതിന് പിന്നാലെ പനി ബാധിക്കുകയും തലച്ചോറിലേക്കുള്ള രക്തധമനി പൊട്ടി രക്തസ്രാവമുണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് ബിരുദ വിദ്യാർത്ഥിനിയായ 19 വയസ്സുകാരി മരണപ്പെട്ടു. ചെറുകോൽ കാട്ടൂർ തോമസിന്റെ മകൾ നോവ സാബുവാണ് മരിച്ചത്. ജൂലൈ 28 കൊച്ചിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് നോവ കോവിഷീൽഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിക്കുന്നത്. കുട്ടിയുടെ മരണത്തെ തുടർന്ന് സംശയമുന്നയിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. ഇതേസമയം മരണം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും DMO AL ഷീജ പറഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.